സിവിൽ സർവീസ് പോലുള്ള പരീക്ഷകളിൽ ജയിച്ചായി കഴിഞ്ഞാൽ അവർ എത്തിപ്പെട്ടാൽ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന നന്മകളെയും തിന്മകളെയും കുറിച്ച് ചെറിയ ചെറിയ വാക്കുകളിലൂടെ അവരുടെ മനസ്സിൽ പതിയുന്ന തരത്തിൽ മാഡം അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റേസിൻ്റെ ഇത്തരമൊരു സിവിൽ സർവീസ് പ്രോഗ്രാം നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ലക്ഷ്യം എല്ലാവരെയും സിവിൽ സർവീസിൽ കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായി ഓരോരുത്തരുടെയും ടാലൻറ്റ് കണ്ടെത്തിയിട്ട് അതിലേറ്റവും മിടുക്കര ഏറ്റവും മിടുക്കുള്ള ഏറ്റവും പെർഫെക്റ്റായിട്ട് ആകുന്ന ഇടങ്ങളിൽ പ്ലേസ് ചെയ്യുക എന്നാണ്. അത് തീർച്ചയായിട്ടും ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായ പല കുട്ടികളും പറഞ്ഞത് ഒന്നുകിൽ MBBS എടുത്തതിന് ശേഷം സിവിൽ സർവീസിലേക്ക് പോവുക അല്ലെങ്കിൽ IIT പഠിച്ചതിന് ശേഷം സിവിൽ സർവീസിലേക്ക് പോവുക എന്നതൊക്കെയാണ്. ഇപ്പോൾ കാണുന്ന ഒരു പ്രശ്നം, നമ്മുടെ ഇതുപോലുള്ള ഒരു ദരിദ്ര രാജ്യത്ത് ഒരു മെഡിസിൻ പഠിച്ച ഒരു കുട്ടിക്ക് ഒരു MBBS 4.5 വർഷം കൊണ്ട് പഠിച്ചു കഴിയുമ്പോൾ ഏതാണ്ട് 26 മുതൽ 30 ലക്ഷം രൂപ വരെ ഗവൺമെൻറ് ചിലവഴിക്കുക. അപ്പം അത്രയും പണം ചിലവഴിച്ചിട്ട് അയാൾ നിന്നൊരു ഡോക്ടറെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അത്രയും പണം ചിലവഴിച്ച് ആ ചാൻസ് ഉപയോഗിച്ചിട്ട് അയാൾ വളരെ പെട്ടെന്ന് തന്നെ ആ മേഖല വിട്ട് വേറൊന്നിലേക്ക് പോകുന്നത് രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. ഒരാളുടെ ചാൻസ് കൂടിയാണ് ഉപയോഗിക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾ കുറച്ചുകൂടി ഒന്ന് മാറി ചിന്തിക്കണമെന്ന് മാഡം എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ കുട്ടികൾ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ്. കാരണം ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ ഇടയിൽ നിന്ന് ഉണ്ടാകുന്നതിലും പെർഫോം ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എല്ലാവരും നാളെ സിവിൽ സർവീസ് ഓഫീസേഴ്സ് ആയില്ലെങ്കിലും സിവിൽ സർവീസിന് താഴെയുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെയും ഗവൺമെൻറ് ഓഫ് കേരളയും 100 കണക്കായ 1000 കണക്കായ ഒഴിവുകളിലേക്ക് മത്സരപരീക്ഷകളിലേക്ക് തയ്യാറായി ലൈഫിനെ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ്. തീർച്ചയായും അത് ഇത് വലിയ റിസൾട്ട് ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഈ ബോർഡിൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ തന്നെയാണ്.